കഴിഞ്ഞ വർഷം ഞങ്ങളുടെ റമദാൻ വയനാട്ടിലായിരുന്നു. അവളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വയനാട്ടിലും മോൻ നാട്ടിലെ സ്കൂളിലും. അവധി ദിവസങ്ങളിൽ അവൻ വല്യപ്പയുടെ കൂടെ വയനാട്ടിലെത്തും. ഒരു ദിവസം അവൻ വിളിച്ച് ഒരാവശ്യം പറഞ്ഞു, ഞാൻ വയനാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരട്ടെ എന്ന്. ബസ്സിൻ്റെ സമയമൊക്കെ അവൻ അന്വേഷിച്ചിട്ടുണ്ട്, അവന് പേടിയില്ല എന്നും പറഞ്ഞു. അവന് പേടിയില്ല എങ്കിലും ഞങ്ങൾക്ക് സമ്മതിക്കാൻ തോന്നിയില്ല. 110 കിലോമീറ്റർ ഉണ്ട്. 10 വയസ്സുള്ള മോൻ ബസ്സിൽ ഒറ്റയ്ക്ക് അത്രയും ദൂരം. ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തി നോക്കി. പക്ഷേ വല്യപ്പ തന്ന ധൈര്യത്തിൽ ഒടുക്കം ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തു. KSRTCയിലാണ് യാത്ര. ഡ്രൈവറോടും കണ്ടക്ടറോടും അദ്ദേഹം വിവരം പറഞ്ഞ് അവനിഷ്ടമുള്ള വിൻഡോ സീറ്റിലിരുത്തി പുറപ്പെടും വരെ കൂടെ നിന്ന് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് വല്യപ്പ അവനെ യാത്രയാക്കി. ഞങ്ങൾ കൽപ്പറ്റയിൽ കാത്തിരുന്നു. ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അവൻ വിളിച്ച് വിവരം തന്നു. യാത്ര നന്നായി ആസ്വദിച്ചുകൊണ്ടാണ് അവൻ്റെ വരവ്. 2 മണിക്കൂർ കഴിഞ്ഞ് ബസ് കൽപ്പറ്റയിലെത്തി. ഞങ്ങൾ ദൂരെ നിന്ന് അവനെ നിരീക്ഷിച്ചു. ഡ്രൈവറോടും കണ്ടക്ടറോടും നന്ദി പറഞ്ഞ് അവൻ ബസ് ഇറങ്ങി വരുന്നു. എന്തൊന്നില്ലാത്ത സന്തോഷവും അഭിമാനവുമുണ്ട് അവൻ്റെ മുഖത്ത്. വലിയൊരു മത്സരത്തിൽ ജയിച്ച ആളെപ്പോലെ അവൻ ഞങ്ങളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇന്നും ആ യാത്രയെക്കുറിച്ച് ധീരമായ ആനന്ദത്തോടെ അവൻ സംസാരിക്കും. പക്ഷേ അവൻ അറിയാത്ത ഒരു കാര്യം അന്ന് നടന്നിട്ടുണ്ട്. ആ ബസ് കൽപ്പറ്റയിൽ സുരക്ഷിതമായി എത്തുന്നതുവരെ ഒരു ബൈക്ക് ബസ്സിൻ്റെ പിറകിലുണ്ടായിരുന്നു. അവൻ കാണാതെ ബൈക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അവൻ്റെ 62 വയസ്സുള്ള വല്യപ്പയായിരുന്നു അത്. ഇതുപോലെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അമ്മയുടെ വീട്ടിലേക്ക് ട്രെയിനിൽ തനിച്ചു പോകാൻ വാശി പിടിച്ച ഒരു മോളുടെ കഥ. അച്ഛൻ അവളെ യാത്രയാക്കുമ്പോൾ ബാഗിൽ ഒരു കവറ് വെച്ചു കൊടുത്തു. മോൾക്ക് വല്ലാതെ പേടിയാകുമ്പോൾ മാത്രം ഇത് തുറന്നു നോക്കണം, അല്ലെങ്കിൽ ഇത് മറന്നേക്കൂ. അങ്ങനെ അവളുടെ സ്വപ്ന യാത്ര തുടങ്ങി. ഓരോ കാറ്റും കാഴ്ചയും നുകർന്ന് അതിരില്ലാത്ത സന്തോഷം. കുറേ സ്റ്റോപ്പുകൾ കഴിഞ്ഞു. അവളിരിക്കുന്ന ബോഗിയിൽ വേറെ ആരും ഇല്ലാതായി. പിന്നെ കയറി വന്ന ഒരാളെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായി. അവൾ വിറക്കാനും വിയർക്കാനും തുടങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ കൊടുത്ത കവറിനെക്കുറിച്ച് ഓർത്തത്. വിറക്കുന്ന വിരലുകളോടെ കവർ തുറന്നു. എന്തോ എഴുതിയ ഒരു പേപ്പറാ. അവൾ വായിച്ചു. എൻ്റെ മോൾക്ക് പേടിയാവുന്നുണ്ടോ? പേടിക്കണ്ട, തൊട്ടു പിറകിലെ ബോഗിയിൽ അച്ഛനുണ്ട്. മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു ചെറിയ കുരുവിയെക്കുറിച്ച് ഓർത്തു നോക്കൂ. എന്തൊരു പേടിയായിരിക്കും അല്ലേ? കരയാൻ പോലും കഴിയാതെ ആകെ ഭയപ്പെട്ട് തളരും. സത്യത്തിൽ കുരുവിക്ക് അതിൻ്റെ വല്ല കാര്യമുണ്ടോ? കുരുവിക്ക് ചിറകുകളില്ലേ? മുകളിലൊരാകാശവുമില്ലേ? സ്വന്തം ചിറകിനെയും കാത്തിരിക്കുന്ന ആകാശത്തെയും കുരുവി തിരിച്ചറിഞ്ഞു പറന്നാൽ ഏത് പാമ്പിനും പിന്നെ നോക്കി നിൽക്കാനേ കഴിയൂ. ഈ പറഞ്ഞ 3 അനുഭവങ്ങളില്ലേ, ഈ 3 അനുഭവങ്ങളുമാണ് എനിക്ക് എൻ്റെ പടച്ചോൻ. ഉള്ളിലെ ഏറ്റവും ചൂടുള്ള അനുഭവമാണ്, ഏറ്റവും തണുപ്പുള്ള സാന്ത്വനമാണ്, തൊട്ടു പിന്നിലെ ധൈര്യമാണ്, വിട്ടുമാറാത്ത കാവലാണ്, തളരുമ്പോൾ തണുപ്പുള്ള മടിത്തട്ടാണ്,
പേടികൾക്കെല്ലാം പകരമുള്ള പച്ചമരുന്നാണ്, കുതിക്കാനുള്ള ചിറകാണ്, കാത്തിരിക്കുന്ന ആകാശമാണ്. കടന്നുപോകുന്ന അനുഭവങ്ങളിലൂടെ പരുവപ്പെടുന്ന ജീവിയാണ് മനുഷ്യൻ. അനുഭവങ്ങൾ വേറെയും ജീവിതം വേറെയുമല്ല, രണ്ടും ഒന്നാണ്, ഒപ്പമാണ്. സങ്കടവും ഭയവുമുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട്, പക്ഷേ അതെല്ലാം ഈ യാത്രയുടെ നിയമമാണ്. ഖുർആനിലെ ഒരു വാക്കുണ്ട്, പ്രത്യേകം ഒരു താല്പര്യം തോന്നിയിട്ടുള്ള വാക്കാണ്. എന്താണെന്നറിയോ? അവർ എഴുന്നേറ്റ് നിന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്ക് നാം ധൈര്യം പകർന്നു. നോക്കണം, ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്നല്ല, എഴുന്നേൽക്കാൻ തയ്യാറായപ്പോഴാണ് ധൈര്യം വന്നത്. എവിടെയും ഏതനുഭവത്തിൻ്റെ മുന്നിലും വീണു പോവില്ല എന്ന ഉശിരോടെ നിവർന്നു നിൽക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ ആകാശത്തു നിന്നൊരു കരുത്ത് നമ്മളെ വന്ന് പൊതിയും, ഉറപ്പായിട്ടും.